നമ്മുടെ പെസഹ കുഞ്ഞാടായ ക്രിസ്തു ബലിയർപ്പിക്കപ്പെടുന്നു. അവൻ നമുക്കായി കൊല്ലപ്പെടേണ്ടിയിരുന്നു. അതൊരു ദൈവഹിതമായ അനിവാര്യതയാണ്. ഈശോ അനുസരണയോടെ, മഹത്തായ വിശ്വാസ തീവ്രതയോടെ ഈ ദൈവഹിതത്തിൽ അലിയുകയാണ്. കറതീർന്ന സ്നേഹമല്ലാതെ ഈ ആത്മബലിക്ക് മറ്റൊരു ആധാരമില്ല. ക്രിസ്തീയ പ്രത്യാശയുടെ സുനിശ്ചിത കൊടിയടയാളം പോലെ, വിജയചിഹ്നം പോലെ കുരിശ് ഉയർത്തപ്പെടുന്നു. ദൈവത്തിന്റെ വിജയാരൂഢമായ കുരിശ്, അവൻ കുരിശിൽ നിന്ന് വാഴുന്നു എന്ന് സങ്കീർത്തനം പാടുന്നുണ്ട്. പ്രൊട്ടസ്റ്റന്റ് പ്രസ്ഥാനം ആരംഭിച്ച മാർട്ടിൻ ലൂതർ പറയുന്നു, ക്രൂക്സ് പ്രോബാത് ഓംനിയ, കുരിശ് എല്ലാത്തിനെയും പരിശോധിക്കുന്നു. ക്രിസ്തീയമെന്ന് വിളിക്കപ്പെടുന്ന എല്ലാത്തിനെയും കുരിശെന്ന സ്നേഹമാപനിയിൽ പരിശോധനയ്ക്ക് വിധേയമാക്കണം. മനുഷ്യ ചരിത്രത്തിന്മേൽ ലോകാരംഭം മുതലേ വീണുകിടക്കുന്ന കുരിശിന്റെ രക്ഷാകരമായ തണൽ, ദൈവത്തെപ്പോലെയാകാൻ മനുഷ്യൻ നടത്തുന്ന ധാർഷ്ട്യ സമരങ്ങളുടെ പരാജയക്കിതപ്പിൽ അവന് വിശ്രമമൊരുക്കുന്ന കുരിശിന്റെ തീത്തണൽ, മനുഷ്യന്റെ ധാർഷ്ട്യങ്ങളെ വെല്ലാൻ കുരിശേറിയവനായി ദൈവം താണുവന്നു, കുരിശിൽ ഉയർന്നു പൊങ്ങി. സാർദീസിലെ മെലിറ്റോ ഇന്നലെ പറഞ്ഞതുപോലെ, എല്ലാ ഹൃദയവേദനകളുടെയും ഉരുക്കക്കട്ടി പോലെ രക്ഷകന്റെ സഹനം. മെലിറ്റോ ഈജിപ്തിലെ സംഹാരദൂതനോട് ചോദിക്കുന്നത് പോലെ പറയുന്നു, അല്ലയോ ദൂത, നീ കണ്ടത് കുഞ്ഞാടിന്റെ രക്തമോ ദൈവകുഞ്ഞാടിന്റെ രക്തമോ? എന്താണ് നിന്നെ തടസ്സപ്പെടുത്തിയത്? യഹൂദർ പെസഹ കുഞ്ഞാടിനെ ബലിയർപ്പിക്കുമ്പോൾ ഒരു നിഷ്കർഷ പാലിക്കാറുണ്ട്, അത് തീയിൽ ചുട്ടതായിരിക്കണമെന്ന്. ഇരുമ്പ് ചട്ടകങ്ങളുടെ മേൽ വെച്ച് ചൂടാൻ അനുവാദമില്ല, നേരിട്ട് തീയിൽ ചുടണം. മാതളത്തിന്റെ ഉണങ്ങിയ രണ്ട് കൊമ്പുകൾ ആടിന്റെ നടുവിന് നീളയും കുറുകയും കുത്തി കുരിശാകൃതിയിൽ കൊല്ലപ്പെട്ട ആടിനെ തീയുടെ മേൽ അവർ വിരിച്ചു നിർത്തും. ഉണങ്ങിയ മാതളത്തിന് ഒരു തരി ജലാംശം പോലുമില്ലത്രേ. അതായത്, മാംസം തീയിൽ ചുടുമ്പോൾ ഒരു തുള്ളി ജലത്തിന്റെ ആർദ്രത പോലും അതിന് ലഭിക്കില്ല. കുരിശിന്റെ ചൂടും തണുപ്പും ദൈവം മാത്രമാണ്. മറ്റൊന്നിനും ക്രൂശിതനെ പരീക്ഷിക്കാനോ ആശ്വസിപ്പിക്കാനോ കഴിയില്ല. അത്രമേൽ ദൈവബന്ധിയാണ് കുരിശ്. ഉത്തമഗീതം പറയും പോലെ, ദൈവത്തീ ഷെൽഹബത്യാഹ്. മനുഷ്യ പാരസ്പര്യത്തിന്റെ പരമമായ സ്നേഹച്ചൂടിനെ കുറിക്കുന്നൊരു വാക്കാണത്. ഭാര്യഭർത്തൃ ബന്ധത്തിന്റെ ആക്കം. ഇന്നിതാ ക്രിസ്തു തന്റെ മണവാട്ടിയായ സഭയെ വരിക്കുകയാണ്. ആദാമിന്റെ നെഞ്ചിൽ നിന്ന് അന്ന് അവന്റെ പ്രിയ വധുവായ ഹവ്വ വന്നതുപോലെ, പുതിയ ആദാമിന്റെ പിളർക്കപ്പെട്ട മാറിൽ നിന്ന് അവന്റെ പ്രിയ വധുവായ സഭ പിറകൊള്ളുന്നു. ദൈവത്തിന്റെ തീ നമ്മെ ദൈവവുമായി ഒരുക്കി ചേർക്കുന്നതാണ്. ദൈവമില്ലാത്ത ഒരു തീയിലും ദൈവം നമ്മെ എരിയാൻ വിടില്ല. അന്ന് കൽദായ നാട്ടിൽ ഏഴിരട്ടി ജ്വലിച്ച ചൂളയിൽ ആ യുവാക്കൾ അനുഭവിച്ചതുപോലെ, കുരിശ് ഒരു മരം ലിഞ്ഞും മാത്രമല്ല, അതൊരു തീ ഇഗ്നീസുമാണ്. ദൈവം ലോകത്തെ പരിശോധിക്കുന്ന തീ. അടയാളവും വിജ്ഞാനവും അന്വേഷിക്കുന്നവർക്ക് ബോഷത്വവും ഇടർച്ചയുമാകുന്ന ദൈവസ്നേഹത്തിന്റെ അടങ്ങാത്ത തീ. ഇന്ന് തിരുസഭ ഏറ്റുപാടും പോലെ, എച്ച് എ ലിഞ്ഞും ക്രൂച്ചസ്, ഇതാ കുരിശുമരം, കാണുക. നമ്മൾ ഹൃദയപൂർവ്വം മനസ്സിലാക്കണം, എച്ച് എ ഇഞ്ഞം ക്രൂച്ചസ്, ഇതാ കുരിശെന്ന തീമരം.